അല്ല, മണിച്ചേട്ടൻ പുതിയ സ്കൂട്ടറിലൊക്കെ ആണല്ലോ സവാരി. നല്ല കോളാണെന്ന് തോന്നുന്നു. ആ തൊഴിൽ അതൊക്കെ തന്നെ, ഒരു ചെറിയ പ്രമോഷൻ കിട്ടി, പുതിയ കാശുകാരുമായിട്ടുള്ള സമ്പർക്കമാണ്, അതിനനുസരിച്ച് വരവും കൂടി. ഒരു മാലതി പോയെന്ന് വിചാരിച്ച് ഞാൻ നശിച്ചു പോകുന്നില്ല. ഈ ബിസിനസ്സിൽ ചേട്ടന് ജയിക്കാൻ ആരാ? കൈമണി അടിക്കുകയാണോ? തുറന്നു പറയാലോ, വേലുവേട്ടന് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുവരെ ചാപ്പാട് ചക്കാത്തിലായിരുന്നല്ലേ. ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. മണിച്ചേട്ടൻ ഒന്ന് സഹായിച്ചാൽ. 2000 രൂപ എന്റെ അടുത്ത് എവിടെന്നാ? എനിക്കറിയാം, എന്നെ കൊണ്ട് ചേട്ടന് ഇപ്പോൾ ഒരു പ്രയോജനം ഇല്ലല്ലോ. കറക്റ്റ്. നീ ഇപ്പൊ പറ, നീ പഴയ തൊഴിലിന് റെഡിയാണെന്ന്. നിനക്ക് എന്തൊക്കെ വേണം? എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് വേലുവേട്ടൻ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല. ജീവിക്കാൻ വല്ല വഴിയും നോക്ക് മാലതി. എവിടെ ഇപ്പൊ പറഞ്ഞാൽ നിന്റെ തലയെ കയറുവോ? 2 മാസം മുമ്പ് നീ വന്നിരുന്നെങ്കിൽ ചോദിച്ച കാശ് കിട്ടുമായിരുന്നു. സിനിമ എടുക്കാൻ തുടങ്ങി കാശൊക്കെ അതിമുടങ്ങി. പിന്നല്ല എങ്ങനെ അതിൽ പോയി കുടുങ്ങി? നല്ലൊരു ഡയറക്ടറുമായി പരിചയപ്പെട്ടു, ഒരു കഥയും കിട്ടി, അങ്ങനെ അങ്ങ് തുടങ്ങി. ആരുടെ കഥയാ? ഞാൻ എഴുതിയതാ. കഥാനായിക ഞാൻ തന്നെ. എന്റെ കഥയാ ഞാൻ എഴുതിയിരിക്കുന്നത്. വേറെ ആരഭിനയിച്ചാലും ഞാൻ ചെയ്യുന്ന പോലെ വരുമോ? അത് ശരിയാ. ഓ, ഈ സിനിമ എടുക്കുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ എത്രയോ ഭേദമാ. മഹാറാണിയെ പോലെ ജീവിക്കാം. പല്ലിളിച്ച് കാണിക്കേണ്ട പഴപ്പായിരുന്നെങ്കിലും അപ്പോഴുള്ള കാശ് കൈ കിട്ടും. ഇത് കാശു അങ്ങോട്ട് കൊടുത്ത് പല്ലു വിളിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു നാണക്കേട്. ആ വേണമെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ് ഏതെങ്കിലും പടത്തിൽ ചാൻസ് വാങ്ങിച്ചു തരാം. വല്ല 50 100 കിട്ടും. അദ്ദേഹം എന്ന് പറഞ്ഞ? അദ്ദേഹം ഡയറക്ടർ. ഓഹോ, എനിക്ക് ചാൻസ് ഒന്നും വേണ്ട. 2000 രൂപ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, നീ വേറെ എവിടെയെങ്കിലും ശ്രമിക്കും. ആ ഏതായാലും നീ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സിനിമാ പടത്തിന്റെ ആൽബം ഒന്ന് കണ്ടേ ചോദിക്കും. വേണ്ട, സിനിമ പുറത്തിറങ്ങട്ടെ, ഞാൻ കണ്ടോളാം. അയ്യോ, അത് പുറത്തിറങ്ങത്തില്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പിന്നെ വരാം. നാളെ കാലത്ത് 10 മണിക്കൊന്ന് പണം അടച്ചാലേ എനിക്ക് ജോലി കിട്ടൂ. നാളെ കാലത്ത് 10 മണി വരെ സമയമുണ്ടല്ലോ, നോക്കാം. ഓ, അപ്പോഴേക്കും വല്ല നിധി വല്ലതും കിട്ടുമോ? എനിക്കൊരു വിശ്വാസമില്ല. നിന്നെ പോറ്റാനുള്ള കഴിവ് എനിക്കില്ല. നമുക്കൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യവുമില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നോടൊപ്പം ജീവിക്കില്ല. ഗോപി, ഞാൻ വന്ന കാര്യം മനസ്സിലാക്കാതെ എന്തിനാ അതും ഇതൊക്കെ പറയുന്നേ? ഗോപിയുടെ ചേട്ടന്റെ കാര്യം. ചേട്ടൻ ഇടി വേലു എന്ന് പറയുന്നല്ല തന്ത എല്ലടി എന്റെ തന്ത. പിന്നെ എന്തോന്ന് ചേട്ടൻ? ശരി പോട്ടെ, വേലുവേട്ടന് കുറച്ച് പണം ആവശ്യമുണ്ട്. ഓ, മൂക്കുപൊടി വാങ്ങിക്കാനായിരിക്കും. 2000 രൂപ പണം അടച്ചാൽ അങ്ങനൊരു ജോലി കിട്ടും. ഇന്ന് 10 മണിക്കുള്ളിൽ വേണം. എവിടെയൊക്കെ ശ്രമിച്ചു നോക്കി, അവസാനം എന്റെ കാക്ക തന്നെ വരേണ്ടി വന്നു. അല്ല, കുറെ കാലം ആയല്ലോ ഈ തൊഴിൽ തുടങ്ങിയിട്ട്, ഒരു സമ്പാദ്യം ഇല്ലേ കയ്യില്? അല്ല, പണം തന്നാ എനിക്ക് എന്തോ തരും. ഒരു വർഷത്തിനകം എങ്ങനെയെങ്കിലും പണം തിരിച്ചു തന്നേക്കാം. പണമൊന്നും തിരികെ തരണ്ട, ഇവിടെ വന്നാ മതി. നിന്നെ ഒരു മനുഷ്യനായിട്ട് കരുതി വന്ന് എന്നെ വേണം പറയാൻ. കുറെ എണ്ണം ആയല്ലോ, മതിയായില്ലേ? എന്താ പറഞ്ഞത്? ആ ഭാഷ എനിക്കറിയാവടാ.
മതിയോ അതാ ഇനിയും കേൾക്കണം. പലരുമായി ഇടപഴകിയവളുമാണ്, കിടന്നവളുമാണ്. ഇനിയും പറയട്ടെ, അല്പമെങ്കിലും ദയ തോന്നുമെന്ന് കരുതി ഞാൻ വന്നതാ. വെറും പെണ്ണുപിടിയൻ. പക്ഷേ വേലുവിനെ കുറിച്ച് ഓർത്ത് ദയ തോന്നിയിട്ടല്ല, നിന്നെ ഓർത്തിട്ടാണ്. നിന്റെ കൂടെ കഴിഞ്ഞ പല രാത്രികളെ കുറിച്ച് ഓർത്തിട്ടാണ്. നിന്റെ ഭർത്താവിന് എന്ന് പണം സമ്പാദിച്ച് കടം വീട്ടാൻ സാധിക്കുന്നു അന്ന് തിരികെ തന്നവൻ. എടുത്തോളൂ. എന്താ ആലോചിക്കുന്നു? എടുത്താൽ കൈ പൊള്ളുമോന്ന് ഭയപ്പെടുന്നു. കനൽക്കട്ടയെ പോലും ഐസ് കട്ടയാക്കാനുള്ള കഴിവ് നിന്റെ കൈവക്കുണ്ടല്ലോ. എടുത്തോളൂ. എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഇതാ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? സംശയമോ? ഞാൻ പോയിട്ട് ഒരു മണിക്കൂറല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ ഇത്രയും സമ്പാദിച്ചു നോർത്തോ? കൊള്ള, ഇതുപോലെ എനിക്ക് തരാനേ നമ്മുടെ നാട്ടിലെ ആളില്ല. ഇത്ര പെട്ടെന്ന് 2000 രൂപ എവിടുന്ന് കിട്ടി? പരിചയക്കാരോട് വാങ്ങിച്ചു. പരിചയക്കാരെന്ന് വെച്ചാൽ? സത്യവതി എന്നൊരു പെണ്ണ, അല്ല ഒരു സ്ത്രീ. എന്റെ പഴയ തൊഴിലിൽ എനിക്ക് സീനിയറാ, വളരെ പേര് കേട്ടവരാ. അതിത് കണ്ടപ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരു നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞ ഉടനെ എടുത്തു തന്നു പുണ്യവതി. ഇപ്പൊ സത്യവതി എന്ന് പറഞ്ഞു, പിന്നെ പുണ്യവതി ആരാ? ഓ, സത്യവതി എന്ന് പേരുള്ള മഹാമനസ്കയായ പുണ്യവതി. മനസ്സിലായോ? ഓ, മനസ്സിലായി. അന്ന് പട്ടിയെ വിറ്റ കാശ് കുരച്ചു, ഇത് ശരീരം വിറ്റ കാശ്. ഇതെന്ത് ചെയ്യുമോ? ഇതാ കയ്യിൽ വെച്ച് നോക്കൂ. എന്ത് കേൾക്കുന്നു? എന്നമ്മോ, ഹിന്ദിയിലുള്ള സർവ ഭാഷയും കേൾക്കുന്നു. നിങ്ങൾ എത്ര സുന്ദരനാണെന്ന് അറിയാമോ? ഞാൻ എപ്പോഴും കണ്ണാടി കാണുന്നതല്ലേ, കൊതിയോ? എന്നാൽ ഇതൊന്ന് അലച്ചു വിട്ടെ. അയ്യോ, ഇതെന്താ ഇങ്ങനെ അലവലാതെയായിട്ട് കിടന്നെങ്കിൽ എന്റെ മുഖത്തിന് പവറും. ആദ്യമായിട്ട് ജോലിക്ക് പോവുകയല്ലേ? ജോലിക്ക് പോകുന്ന ഭർത്താവിനെ ഇങ്ങനൊക്കെ അയക്കണമെന്ന് നീ എവിടുന്ന് പഠിച്ചു? അയൽവക്കത്തുള്ള സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം ഞാൻ എത്ര ദിവസം നോക്കി നിന്നിട്ടുണ്ടെന്നറിയാമോ? ജോലി കഴിഞ്ഞിട്ടേ നേരത്തെ വീട്ടിൽ വരണം കേട്ടോ.